ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിൻ്റെ 17-ാമത്തെ ആഴ്ചയിലെ അമ്മയിലുണ്ടാവുന്ന ചേഞ്ചസ്, കുഞ്ഞിൻ്റെ വളർച്ച, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്ന് സംസാരിക്കുന്നത്. ഗർഭകാലത്തിൻ്റെ 17th വീക്കിൽ അമ്മയിലുണ്ടാവുന്ന ക്ഷീണം, ചർദിൽ, ഓക്കാനൊക്കെ കുറവായിരിക്കും. ഈ ഒരു വീക്കിൽ കുഞ്ഞിന് ന്യൂട്രീഷൻസൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ പ്രഗ്നൻസിയിൽ കാണിക്കുന്ന ചില ബുദ്ധിമുട്ടുകളായിട്ടുള്ള ബാക്ക് പെയിന്, ദഹനത്തിൻ്റെ പ്രശ്നം, ഗ്യാസിൻ്റെ പ്രോബ്ലം, നെഞ്ചിരിച്ചിൽ, കോൺസ്റ്റിപ്പേഷന്, തലവേദന, തലകറക്കമൊക്കെ കാണാറുണ്ട്. തലവേദനയൊക്കെ മെയിനായിട്ടുണ്ടാവുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലപോലെ വെള്ളം കുടിക്കാത്ത സമയത്ത്, അതുപോലെ ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ, ടെൻഷന്, ഉറക്കക്കുറവൊക്കെ കാരണമാണ് ഇതൊക്കെ കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. സ്കിന്നൊക്കെ സ്ട്രെച്ച് ആവുന്നത് കൊണ്ട് തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടാം സ്കിന്നിൽ. അതുപോലെ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുതലായിരിക്കും, ബ്രസ്റ്റ് പെയിൻ അനുഭവപ്പെടാം, വിയർപ്പ് കൂടുതലായിരിക്കും, ചൂടൊക്കെ കൂടുതലായിരിക്കും ഈ ഒരു വീക്കിൽ. അതുപോലെ ബോഡി വെയ്റ്റ് കൂടുതലായിരിക്കും. കുഞ്ഞിൻ്റെ സൈസ് വലുതാവുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ വയറ് കുറച്ചുകൂടെ വലുതായിരിക്കും. എന്നാൽ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ ചിലർക്ക് ഈ ഒരു ടൈമിലും വയറ് കുറച്ച് മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞ് നല്ല ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വയറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതുപോലെ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നതിൻ്റെ എണ്ണം കുറച്ച് കുറവായിട്ട് ചിലരിൽ കാണാറുണ്ട്. വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സെക്കൻഡ് ട്രിമസ്റ്റർ ഒക്കെ ആകുമ്പോൾ നമ്മുടെ യൂട്രസ് കുറച്ചുകൂടെ മുകളിലേക്കായിട്ടായിരിക്കും ഉണ്ടാവുന്നത്, ഏകദേശം നമ്മുടെ പുക്കളിൻ്റെ ഒരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ യൂട്രസ് ബ്ലാഡറിലേക്ക് പ്രഷർ കൊടുക്കുന്നത് കുറവായതുകൊണ്ടാണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷന് ചിലരിൽ കുറഞ്ഞു വരുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് ഈ ഒരു ടൈമിലും ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ വജൈനൽ ഡിസ്ചാർജും ഈ ഒരു ടൈമിൽ കൂടുതലായിരിക്കും. ഇനി കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. കുഞ്ഞിൻ്റെ ചെവി പൂർണ്ണമായ രൂപം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അമ്മയുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. മറുപിള്ള നല്ല രീതിയിൽ കുഞ്ഞിന് ഓക്സിജനും പോഷകങ്ങളും നൽകുന്നുണ്ട്. പൊക്കിൽ കൂടി കുറച്ചുകൂടെ കട്ടിയുള്ളതും സ്ട്രോങ് ആയിട്ടുള്ളതും ആവുന്നുണ്ട്. കുഞ്ഞിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഫുള്ളായിട്ട് ഫോമായിട്ടുണ്ട്. കൺപീലി, കൺപിരുകൊക്കെ വളരുന്നുണ്ട്. കുഞ്ഞിൻ്റെ വിയർപ്പ് ഗ്രന്ഥി വികസിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ അടിയിലായിട്ട് ഫാറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്, അതായത് കൊഴുപ്പ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. കുഞ്ഞിൻ്റെ ഹൃദയം ഓരോ മിനിറ്റിലും 120 മുതൽ 160 തവണ മിടിക്കുന്നുണ്ട്. കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ സോളോ ചെയ്യാനും സക്ക് ചെയ്യാനും പഠിക്കുന്നുണ്ട്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു വീക്കിൽ 13 സെൻറ്റിമീറ്ററും കുഞ്ഞിൻ്റെ വെയ്റ്റ് 140 ഗ്രാമാണ് ഉള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കുക, ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, അതിൽ ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ്, ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പാല്, മുട്ട, ഇറച്ചി ഇവയൊക്കെ ഉൾപ്പെടുത്താം. ഭക്ഷണം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ധാരാളം വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് മൈൽഡ് എക്സസൈസ് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ്. കിടക്കുന്ന ടൈമിൽ മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹെവി ആയിട്ടുള്ള എക്സസൈസ്, ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത്, നിൽക്കുന്നത്, ഇരിക്കുന്നതൊക്കെ ഒഴിവാക്കുക. ഫുൾ കുക്കാവാത്ത മുട്ട, ഇറച്ചി ഇവ കഴിക്കരുത്. അതുപോലെ നല്ല രീതിയിൽ തിളപ്പിക്കാത്ത പാൽ കുടിക്കാൻ പാടില്ല. ഹൈ മെർക്കുറി അടങ്ങിയിട്ടുള്ള ഫിഷ്, ഫാസ്റ്റ് ഫുഡ്സൊക്കെ ഒഴിവാക്കുക. ടെൻഷൻ ഇല്ലാണ്ട് സമാധാനത്തോടു കൂടെ ഇരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.